മരിയജോയ് ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഓഫ് മൈൻഡ് ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൾട്രാസൗണ്ട് മെഷീനാണ്. അൾട്രാസൗണ്ട് മെഷീൻ നിങ്ങൾക്കറിയാം, നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അൾട്രാസൗണ്ട് മെഷീൻ. നമ്മളിവിടെ കാണുന്നത് ഫസ്റ്റ് ഇവിടെ കാണുന്നത് മൈൻഡ്രേഡ് DC80XS8 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് പല മോഡൽസ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും പ്രീമിയം മോഡലിലുള്ള ഒന്നാണിത്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്, നമ്മൾ ഇമേജ് കാണുന്ന സ്ഥലം. അതുകൂടാതെ നമുക്കിതിനൊരു ഏത് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ടൊരു പെഡൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ഇപ്പോഴത്തെ പുതിയ മെഷീനുകളിൽ കാണപ്പെടുന്ന ടച്ച് പാനൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി ടച്ച് ചെയ്യണമെങ്കിൽ ഇതിൽ ടച്ച് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. ഇത് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റ്. മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീൻ്റെ ഫംഗ്ഷനാലിറ്റി, എങ്ങനെ ഒരു മെഷീൻ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫംഗ്ഷനാലിറ്റി അസൈൻ ചെയ്തിരിക്കുന്ന ഏരിയ ആണ് കൺട്രോൾ യൂണിറ്റ്. ഇതിനകത്ത് നോബ്സുകളെല്ലാം നോബോളജിയുടെ അണ്ടറിൽ വരും. ഇതാണ് മെഷീൻ്റെ ടച്ച് പാനൽ. ഇതിപ്പോൾ വരുന്ന മോഡലിൽ വരുന്നതാണ്. നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് അസൈൻ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കീയിലെ ഫംഗ്ഷൻസ് ടച്ചിലും അസസ് ചെയ്യാവുന്ന രീതിയിൽ വരുന്നതാണ്. അതിനുശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും മെഷീൻ്റെ കൺട്രോൾ പാനൽ വരുന്നത്. കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെഷീൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റി, ഒരു ഡോക്ടർ ഏത് മോഡ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതെല്ലാം അണ്ടറിൽ വരുന്നത് കൺട്രോൾ പാനലായിരിക്കും. നിങ്ങൾക്കിവിടെ നോക്കി അറിയാം, ബി മോഡ്, ബ്രൈറ്റ്നസ് മോഡ്, കളർ മോഡ്, നമ്മുടെ ഡോപ്ലർ സെറ്റിംഗ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോ കളർ ഇൻഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോഡ്, പൾസ് വേവ്, നമുക്കൊരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി കാര്യങ്ങളെല്ലാം അറിയാൻ എം മോഡ്, കാർഡിയോളജി മൂവ്മെൻറ്റ് മോഡ്, അതുപോലെ തന്നെ നമുക്കിവിടെ 3D 4D ബട്ടൺസും ഉണ്ട്. അതിനുശേഷം നോക്കിയിട്ട് കൺട്രോൾ പാനലിന് നമ്മൾ തൊട്ട് ബില്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പ് സോക്കറ്റിൻ്റെ ഏരിയ കാണാം. ഇതാണ് പ്രോപ്പ് സോക്കറ്റ് ഏരിയ. നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു പ്രോബ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോബ് ഹെഡായിട്ട് വരും. ഇതാണ് പ്രോപ്പ് സോക്കറ്റ്. ഇവിടെയാണ് നമ്മൾ പ്രോബ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പെൻ ഡ്രൈവ് കുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് മെഷീൻ്റെ വീല്, വീല് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാവുന്ന ഫംഗ്ഷനാലിറ്റി അസൈൻഡാണ്. അതിനുശേഷം മെഷീൻ്റെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും മെഷീൻ്റെ ഇൻ്റേണൽ പാർട്ടായിട്ടുള്ള ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെഷീൻ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഓൾ അതർ ഫംഗ്ഷനാലിറ്റീസ്, പവർ കോഡ്, കേബിൾ കണക്ഷൻസ്, കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതാണ്. ഇതാണ് കോൺവെക്സ് പ്രോബ്. കോൺവെക്സ് പ്രോബ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അബ്ഡോമിനൽ സ്കാനിങ്, അതുപോലെ ഗർഭിണികളുടെ സ്കാനിങ്, അതുപോലെ ഗൈനിക് സ്കാനിങ്, അതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്ന പ്രോബാണിത്. കോൺവെക്സ് പ്രോബിനെ കർവിലീനിയർ പ്രോബ് എന്നും പറയും. നമുക്ക് ഏറ്റവും ലോ ഫ്രീക്വൻസിയിൽ വരുന്ന പ്രോബാണ് ഇത്. ഇത് കോൺവെക്സ് പ്രോബിൻ്റെ തന്നെ കുറച്ച് ഫ്രീക്വൻസി കൂടിയതെന്ന് വെച്ചാൽ പീഡിയാട്രിക് അബ്ഡോമിൻ, അതുപോലെ തന്നെ നമ്മുടെ ഒബ്സ്ട്രിക്കിലെ എയർലി ട്രൈമസ്റ്റർ എന്നൊക്കെ പറയുന്നത് സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോബാണ്. ഇത് എൻഡോ ക്യാവിറ്റി പ്രോബ്. ഇത് ഒബ്സ്ട്രിക്കും ഗൈനക്കോളജി ഫംഗ്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് എക്സ്റ്റേണലി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോബാണിത്. എൻഡോ ക്യാവിറ്റി പ്രോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രോബാണ്. ഇത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈനിക്കും ഒബ്സ്ട്രിക്കും ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഗൈനിക്കിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ സ്റ്റഡിക്കും ഏർലി പ്രഗ്നൻസിയുടെ ടൈമിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബാണിത്. ഇതൊരു 3D 4D പ്രോബാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് ബൾക്കിനെസ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു 3D 4D കോൺവെക്സ് പ്രോബാണ്. നമ്മളിവിടെ കണ്ടത് നോർമൽ കോൺവെക്സ് പ്രോബും ഇതൊരു 3D 4D കോൺവെക്സ് പ്രോബും ആണ്. 3D 4D കോൺവെക്സ് പ്രോബിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീറ്റസിൻ്റെ ഫേസ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ സ്പൈൻ അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് 3D 4D വോളിയം കോൺവെക്സ്. ഇത് ലീനിയർ പ്രോബാണ്. ലീനിയർ പ്രോബ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി പ്രോബായിരിക്കും. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ്, ലൈക്ക് നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ വാസ്കുലർ കേസസ് അല്ലെങ്കിൽ തൈറോയിഡ്, ബ്രസ്റ്റ്, ടെസ്റ്റിക്കിൾസ്, അങ്ങനെ നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോബാണ് ഇത്. വാമർ എന്ന് പറയും. നമുക്കിവിടെ ഏതൊരു അൾട്രാസൗണ്ട് മെഷീനിലും നമ്മൾ ജെല്ല് യൂസ് ചെയ്ത് ബോഡിയിൽ അല്ലെങ്കിൽ ഫിറ്റ് നമ്മൾ പ്രോബിൻ്റെ മുകളിൽ ഇതുപോലെ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അതിൻ്റെ ലൂബ്രിക്കൻ്റ്, അൾട്രാസൗണ്ട് പാസ് ചെയ്യാനുള്ള ലൂബ്രിക്കൻ്റാണ് അൾട്രാസൗണ്ട് ജെല്ല് എന്ന് പറയുന്നത്. അതൊരു മീഡിയം ലെവലിൽ വാം ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഫീച്ചറാണ് ജെൽ വാമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഞാനൊരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കലി ഒരു സ്കാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ജെല്ല് അപ്ലൈ ചെയ്തു. നമ്മൾ ഇത് ടച്ച് പാനലിൽ പോയി നമുക്ക് ലീനിയർ പ്രോബ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ കാരോട്ടിഡ്, എൻ്റെ കാരോട്ടിഡാണ് ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നത്. കാരോട്ടിഡ് എടുത്തു.
നമ്മൾ കരോട്ടിഡിൽ വെച്ചു. ഇപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നതാണ് എൻ്റെ കരോട്ടിഡ് ആർട്ടറി അല്ലേ. ഇതാണ് എൻ്റെ കരോട്ടിഡ് ആർട്ടറി. ഞാനതിൻ്റെ ഹൊറിസോണ്ടൽ വ്യൂ എടുത്തു. അതിനുശേഷം കളർ ഡോപ്ലർ ഇട്ടു. ഇപ്പം എനിക്കിവിടുത്തെ ബ്ലഡിൻ്റെ എന്താ പറയുക ഇൻഡിക്കേഷൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ബ്ലഡ് അവിടെ ഉണ്ട്, ബ്ലഡിൻ്റെ പ്രസൻസ് അവിടെ അറിയാൻ പറ്റും. പൾസ് വേവ് ഇട്ടു. നമുക്കിതിന്ന് അപ്പോൾ അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നു. അതിൽ നിന്ന് നമുക്ക് ഇത് ഇതിൻ്റെ വെലോസിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇതൊരു 2D ഇമേജ് ആണെന്ന് നമ്മൾ പറയും. ഇതൊരു 2D ഇമേജാണ്. നമുക്കിതിന് പ്രൊജക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം 2D ഇമേജാണ്. ഞാൻ 3D ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിഡ്നിക്കകത്തെ വാസ്കുലർ ഫ്ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയിലെ വെസൽസിലെ ബ്ലഡ് ഫ്ലോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഓരോ അസുഖങ്ങളാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ അസുഖങ്ങളാണ് ഇതെല്ലാം. ഇത് തൈറോയിഡിലുള്ള ഒരു നൊഡ്യൂള് വരുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു ഫീറ്റലിന്റെ ഹാർട്ടാണ്. ഹ്യൂമന്റെ ഹാർട്ട് അല്ല, വയറ്റിൽ ഉള്ള കുട്ടിയുടെ ഹാർട്ടിന്റെ വ്യൂ ആണിത്. അതിനകത്തെ ബ്ലഡ് ഫ്ലോ ആണ് ഇത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വെസൽസിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ടുവാർഡ്സ് ദ പ്രോബ്, അവേ ഫ്രം ദ പ്രോബ് എന്നുള്ള രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഇമേജസ് ആണിത്. ഇത് ഹ്യൂമൻ ഹാർട്ട്, അഡൾട്ട് ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഇമേജാണിത്. അതിനകത്ത് ബ്ലഡ് ഫ്ലോ. ഏർലി ട്രൈമസ്റ്ററിലുള്ള ഒരു 12 പ്രായമുള്ള ഒരു ഫീറ്റസിൻ്റെ 2D ഇമേജാണ്. ഇപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഫീറ്റസിൻ്റെ ഫേസ് ആണ്. ബ്രെയിൻ പാർട്ട്, ഫേസ്, ഇത് ഹോൾ ഇമേജ്. 3D 4D എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടത് ഒരു 2D ഇമേജ് ആണ്. 3D 4D ഇമേജ് എന്ന് പറയുമ്പോൾ 2D മാറിയിട്ട് അത് 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 അപ്പോൾ ഒരു 3D എഫക്റ്റിൽ നമുക്ക് ഒരു തിങ്ങിനെ കാണാൻ പറ്റും. അത് മാത്രമല്ല, 4D എന്ന് പറയുമ്പോൾ ഈ 3D വിത്ത് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ഇമേജിനെ മൂവ് ചെയ്തൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനെ നമ്മൾ 4D എന്ന് പറയുന്നു. അപ്പോൾ 2D എന്ന് പറയുന്നത് നമ്മൾ നോർമലി സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇമേജ് സെക്ടറിനെ 2D എന്നും ഇതൊരു 2D ഇമേജ് ആണെന്ന് നമ്മൾ പറയും. ഇതിന് 2D ഇമേജ് ആണ്. നമുക്കിതിന് പ്രൊജക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷനോടെ കാണുമ്പോൾ അതിന് 3D എന്നും 3D കാണുമ്പോൾ അതിന് 3D എന്നും ആ സെയിം തിങ്ങിനെ തന്നെ വിത്ത് ടൈം കാണുമ്പോൾ അതിന് 4D എന്ന് പറയും. അപ്പോൾ അതിനൊരു മൂവ്മെൻസും കൂടി ഉണ്ടാവും. ഇതാണ് 3D ഇമേജ്. ഇതൊരു ഫീറ്റസിൻ്റെ ഫേസ് ആണ്. വൈറ്റിൻ്റെ അകത്തുള്ള ഒരു കുട്ടിയുടെ ഇമേജാണിത്. ഇതിനെയാണ് നമ്മൾ 3D ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് വയറ്റിൽ കുട്ടി കിടക്കുന്ന കുട്ടിയുടെ ലിപ്സ്, നോസ്, ഐ, ഫേസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു 3D ഇമേജാണ്. ഇത് വളരെ ഏർലി ആയിട്ടുള്ള ഒരു മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഫീറ്റസിൻ്റെ 3D ഇമേജാണ്. ഇത് ഫീറ്റസിൻ്റെ കാല് ആണ്. ഇത് ഫീറ്റസിൻ്റെ ചെവിയാണ്. അങ്ങനെ ഓവറോൾ 3D 4D ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത് ഫീറ്റസിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം വേണ്ടിയിട്ടാണ്. വേറെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്റ്റേണൽ സ്റ്റഡീസ്, ഇപ്പോൾ ബ്രെയിൻ മാറ്റർ, CNS സ്റ്റഡി, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല, നോർമൽ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ 3D വ്യൂ ആണ്. അതുമാത്രമല്ല, നമുക്ക് എക്സ്റ്റെൻഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് യൂണിറ്റും ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റും എല്ലാം ഇതിൻ്റെ ഇന്റേണലി ആണ് വരുന്നത്. നമുക്കത് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. ഡിസ്പ്ലേ, കൺട്രോൾ പാനല്, നോബോളജീസ്, പ്രോബ്, പ്രോബിൻ്റെ സോക്കറ്റ്, അതുപോലെ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള USB, അതുപോലെ തന്നെ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിസ്കിൻ്റെ ഓപ്ഷൻ. USB പോർട്ട് ഇവിടെ ഉണ്ടാകും, മെഷീൻ്റെ ബാക്കിലും ഉണ്ടാവും, മൾട്ടിപ്പിൾ ഏരിയാസിലുണ്ടാവും. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് അൾട്രാസൗണ്ടിനെ പറ്റി പറയാൻ പറ്റുന്നത്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി.